ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് 11 ഞായറാഴ്ച സമാപനമാകും. ഉച്ചയോടെ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. പെരുങ്കളിയാട്ടത്തിന്റെ 3-ാം നാൾ 100-ലധികം മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്ര പ്രദർശനം നടത്തിയത് കാഴ്ചക്കാരിൽ ഭക്തിയും കൗതുകവും നിറക്കാൻ പോകുന്നതായി. 22 സംവത്സരങ്ങൾക്ക് ശേഷം ചന്ദേര ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുകയാണ്. 3-ാം ദിനമായ ഇന്ന് ഉച്ചത്തോറ്റത്തിനൊപ്പം, മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തിനൊപ്പം മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്രത്തിന് വലം വെക്കുന്ന ഏറ്റവും ഭക്തി നിർഭരവും സൗന്ദര്യവുമുള്ള ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ് ഇവിടെ 1000-ക്കണക്കിന് ഭക്തജനങ്ങൾ തടിച്ചു കൂടിയിരിക്കുന്നത്. 160-ഓളം മംഗലക്കുഞ്ഞുങ്ങൾ ഇവിടെ ഇന്ന് മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തിനൊപ്പം ക്ഷേത്രത്തിന് വലം വെക്കുന്നുണ്ട് എന്നത് ഏറ്റവും ഒരു ഇത്രയും ആൾക്കാർ, അതായത് ഇത്രയും കുഞ്ഞുങ്ങളുടെ ഒരു പങ്കാളിത്തം മറ്റെവിടെയും നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. 160-ഓളം മംഗലക്കുഞ്ഞുങ്ങളാണ് ഇന്ന് ഉച്ചത്തോറ്റത്തിനൊപ്പം ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നത്. മംഗലക്കുഞ്ഞുങ്ങളുടെ ഒരു ഐതിഹ്യകഥ നമുക്കറിയാം, എല്ലാ മുച്ചിലോട്ട് കാവുകളിലും നമ്മൾ കാണുന്നതാണ്. മുച്ചിലോട്ട് അമ്മയുടെ പന്തൽ മാംഗല്യം മുടങ്ങുന്നത് തന്നെയാണ് ഓരോ പെരുങ്കളിയാട്ടത്തിൻ്റെയും ഇതിവൃത്തം. അച്ഛന് വാലായ്മയാണ് എന്നറിഞ്ഞ് മംഗലത്തിനായി ഒരുങ്ങി നിൽക്കുന്ന മുച്ചിലോട്ട് അമ്മയുടെ മംഗലം മാറിപ്പോവുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ മംഗലക്കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തിനൊപ്പം വലം വയ്ക്കുന്നതോടുകൂടി ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യം കൈവരുന്നു എന്നാണ് പറയുന്നത്. സർവാഭരണ വിഭൂഷിതരായി മുല്ലമാലയും അണിഞ്ഞ് ആഭരണങ്ങളും വസ്ത്രങ്ങളും പുതുവസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് ഏറ്റവും സുന്ദരികളായി മംഗലക്കുഞ്ഞുങ്ങൾ മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തിനൊപ്പം ക്ഷേത്രത്തിന് വലം വയ്ക്കുകയാണ്. മുൻപ് കൗങ്ങിൻ പൂവും വാഴക്കറയും ഒക്കെ സൗന്ദര്യവർദ്ധനത്തിന് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്ന് മുല്ലമാലയും അതുപോലെ ചായങ്ങളൊക്കെയാണ്, ചുണ്ടിന് ചുവന്ന ചായങ്ങളൊക്കെയാണ് തേച്ച് ഏറ്റവും സുന്ദരികളായി കുഞ്ഞുങ്ങൾ മുച്ചിലോട്ട് അമ്മയ്ക്കൊപ്പം ഈ ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നത്. അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മാവൻ്റെയോ ചുമലിൽ ഇരുന്നു കൊണ്ട് വിറ്റില പിറകുവശത്തോട്ട് നുള്ളിയിട്ടുകൊണ്ടായിരിക്കും ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നത്. ഇത്തരത്തിൽ 160-ഓളം കുഞ്ഞുങ്ങൾ ഈ ക്ഷേത്രത്തിന് വലം വയ്ക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അർജുനൊപ്പം KN വർഷ.